ഫൈനലി എത്തി ഓട്ടോ അല്ല ഇവിടെ നിന്ന് ഒരു ഇച്ചിരി ഉണ്ട് പക്ഷെ ഇവിടെ എൻ്റെ കോളേജിൽ നിന്ന് പിക്കപ്പ് വരുന്നത് പെട്ടിയൊക്കെ അവിടെ ഇപ്പോൾ ഉണ്ട് ഇല്ല ട്രെയിനായിരുന്നു കുറേ കഥ പറയാനുണ്ട് അപ്പോൾ കഥയൊക്കെ ഇനി പയ്യെ പയ്യെ ഉച്ചന്ന് സെറ്റിലേക്ക് ആയിട്ട് ഞാൻ പറയാം ഹാർഡ് വർക്ക് പേ ഓഫ് മാൻ അങ്ങനെ എത്തി ഞാൻ എന്തായാലും സ്ഥല പേര് തരുന്നത് ഫാൻ ഓഫ് ഫീൽഡോ ഒരു സ്ഥലം എത്തി ഞാൻ ഫാൻ ഓഫ് ഫീൽഡ് ഇവിടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഓട്ടോ ഞങ്ങളുടെ കോളേജിൻ്റെ അറൈവ് സർവീസ് ഉണ്ട് ഫ്രീ അറൈവൽ സർവീസ് ഉണ്ട് അൽഗോൻക്ക് കോളേജിൻ്റെ അത് എന്നോട്ട് തന്നെ പറ്റി ഇന്നലെയും പുള്ളിക്കാരൻ വന്ന് കുറേ നേരം ഇവിടുന്ന് പോകാൻ പിടിച്ചു 4 മണിക്കൂർ കൊണ്ട് തന്നെ ട്രെയിനാണ് 10-16 മണിക്കൂർ എടുത്തു പക്ഷേ സേഫ്ലി റീച്ച് ചെയ്യുക ഇവിടെ എത്തി എന്തായാലും ഇനിയിപ്പോൾ പുള്ളിക്കാരനെ വിളിച്ച് പറയണം ഞാൻ ഓൾറെഡി മെസ്സേജ് ചെയ്തിട്ടുണ്ട് പുള്ളി ഇപ്പോൾ ഇറങ്ങി കാണും ഇനിയിപ്പോൾ ഇവിടുന്ന് ടെമ്പററി ആയിട്ട് സ്റ്റേ ഉണ്ട് അങ്ങോട്ട് പോകണം ജാൻ 13 തൊട്ട് എന്താണ് പെർമനൻറ്റ് സ്റ്റേ കിട്ടും സോ സ്റ്റേ ട്യൂൺ ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 10-20 മിനിറ്റ് ആയപ്പോഴേക്കും ഒരു വണ്ടി വരുന്നത് ഞാൻ കണ്ടു ഞാൻ നോക്കിയപ്പോഴേക്കും അത് ഇന്ദ്രപ്രത്തല്ല പക്ഷേ ഇന്ദ്രപ്രത്തിൻ്റെ അടുത്ത് പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുന്ന വേറെ നോർത്ത് ഇന്ത്യൻ ആയിരുന്നു ഒരു പഞ്ചാബിയാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ എന്നെ പിക്ക് ചെയ്യാൻ വന്നു ഞാൻ പോയി ബാഗെല്ലാം കയറ്റി വെച്ചു ഞാൻ വണ്ടി കയറി പുള്ളിക്കാരുടെ ഞാൻ സംസാരിച്ചു എന്താണ് എനിക്ക് ട്രെയിനിൽ നിന്ന് 100% റീഫണ്ട് തരാമെന്ന് പറഞ്ഞു അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ അടുത്ത് എന്താ നമ്മുടെ യൂണിയൻ സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരു ബ്ലാക്ക് വന്നിട്ട് ഇങ്ങനെ പൈസയൊക്കെ ചോദിച്ചാൽ എൻ്റെ അടുത്ത് പൈസ തരാനെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ടെൻഷനായി കാരണം ഒരാൾ വന്നൊരു വീടൊക്കെ അടിച്ചുകൊണ്ട് പുള്ളി വീടെന്ന് വെച്ചാൽ കഞ്ചാവ് കഞ്ചാവൊക്കെ ഇവിടെ ലീഗലാണ് പുള്ളിക്കാരൻ കഞ്ചാവൊക്കെ അടിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് $2 ഗീവ് മീ $2 എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഇച്ചിരി ടെൻഷനായിരുന്നു അപ്പോൾ എൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഒന്നും ചെയ്തില്ല പുള്ളിയെക്കാരൻ അങ്ങ് പോവുകയും ചെയ്തു അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ ഞാൻ പറയുമായിരുന്നു പിന്നെ ഞങ്ങൾ നമ്മുടെ നാട്ടിലെ നമ്മളെ കേരളത്തിലെ ഫുട്ബോളിൻ്റെ കാര്യങ്ങൾ പറയും പുള്ളി എൻ്റെ അടുത്ത് ചോദിക്കുക കേരളത്തിലെ ഫുട്ബോളൊക്കെ എങ്ങനെ ഫേമസ് ആണോ എന്ന് നമ്മൾ വിട്ടുകൊടുക്കുമോ അങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഇന്ത്യൻ ടീമിലോട്ട് കേരളത്തിൽ നിന്ന് പ്ലേയേഴ്സ് ആരെല്ലാം വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു അങ്ങനെ കോളേജിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അറൈവൽ സർവീസിനകത്ത് വന്നതെന്ന് വെച്ചാൽ ഫ്രീ എന്താണ് പിക്കപ്പ് ഉണ്ട് നമ്മൾ ഇവിടുന്ന് പിക്കപ്പിൽ കൊണ്ടുപോകും പിന്നെ ബാങ്കിൽ പോകേണ്ട കാര്യത്തിന് വേണ്ടി കൊണ്ടുവരും ഫസ്റ്റ് ഗ്രോസറിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യും ഫസ്റ്റ് പർച്ചേസ് ജോലിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ ഈ എന്താണ് ഈ ഫസ്റ്റ് പിക്കപ്പ് മാത്രമേ യൂസ് ചെയ്തുള്ളൂ പിന്നൊന്നും ഞാൻ യൂസ് ചെയ്യില്ല കാരണം ഞാൻ ചെന്ന് കയറിയത് വോട്ട്ഫീൽഡ് 430 എന്ന് പറഞ്ഞൊരു വീട്ടിലായിരുന്നു നമ്മുടെ മലയാളീസിൻ്റെ ഒരു വീട്ടിലാണ് ഞാൻ എന്താ ടെമ്പററി ആയിട്ട് കയറിയത് ഒന്നും പറയാമ്പോൾ എനിക്ക് നല്ലൊരു അനുഭവം ആയിരുന്നു അവിടുന്ന് അപ്പോൾ ഇനി ഞാൻ അവിടെ ചെന്നിട്ടുള്ള വീഡിയോസ് ഇനി കാണാം കേട്ടോ ഒരു വേളയുള്ള ഞാൻ എടുത്തോളാം താങ്ക് യു സോ മച്ച് ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് അങ്ങനെ ഈ 3-4 ദിവസത്തെ പ്ലെയിൻ യാത്രയും ട്രെയിൻ യാത്രയും എല്ലാം കഴിഞ്ഞ് ഇച്ചിരി ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് എന്നാലും കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഈ മലയാളികളെ കണ്ടപ്പോൾ ഒരു സന്തോഷമായി ഇനിയിപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണമെന്നൊക്കെ പറഞ്ഞ് ചെന്നപ്പോഴേക്കും അവിടെ നാളെ ക്രിസ്മസാണ് ക്രിസ്മസ് ഈവനിങ്ങിൻ്റെ ചെറിയ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇനി അതിൻ്റെ ചെറിയ വീഡിയോസൊക്കെ ഉണ്ട് അതെല്ലാം നിങ്ങളൊന്ന് കണ്ടോട്ടോ ഓക്കെ ഞാനപ്പോൾ കയറി ചെന്നപ്പോഴത്തേനോട് ചെറിയ കുക്കിംഗ് ഒക്കെ നടക്കുമായിരുന്നു ഈ വൈറ്റ് ടീഷർട്ട് ഉണ്ട് പുള്ളിയാണ് സാലി ബ്രോ പുള്ളിയുടെ പരിചയത്തിൽ എനിക്ക് ഈ റൂം കിട്ടി എനിക്ക് അവസാനം ആകെ പെട്ടിന്നപ്പം ഞാൻ ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചെന്നപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് ഈ റൂം കറക്റ്റ് ചെയ്തതെന്ന് അവരുടെ വീടാണ് അപ്പോഴേക്കും ഇവരെല്ലാവരും ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു അവർ 8 പേരായിരുന്നു ആ വീട് പിന്നെ അവസാനം ഞങ്ങൾ 10-12 പേരുണ്ടായിരുന്നു സത്യത്തിൽ അത് ഭയങ്കര ഹെൽപ്പായിരുന്നു എനിക്ക് ഞാനേതാണ്ട് 10-200 ക്യാറ്റിനെ കണ്ടു 200 ക്യാറ്റിനെ ഞാൻ അവിടെ നിന്നു പക്ഷേ 12,000 രൂപ ക്യാറ്റിനുള്ള ഫുഡ് ഞാൻ അവിടെ നിന്ന് കഴിച്ചാണ് എൻ്റെ ബേസിക്സ് ആയിട്ടുള്ള എല്ലാ നീഡ്സും ഞാൻ അവിടെ നിന്ന് എന്നെ അവരെ ഹെൽപ്പ് ചെയ്ത് ഫോൺ എടുത്തത് മാക്ക് എടുത്തത് ജോലിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തത് അങ്ങനെ ഒരുപാട് സഹായം അവർ ചെയ്തു തന്നു എനിക്ക് ഒരിക്കലും അവരുടെ എത്ര പറഞ്ഞാലും നന്ദി പറ തീർക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇപ്പോഴും എനിക്ക് ഇവിടെ വന്നിട്ടൊരു സഹായം വേണമെങ്കിൽ എനിക്ക് ഒരു മടി കൂടാതെ വിളിക്കാൻ പറ്റുന്നൊരു ടീമാണ് അവർ 430 പിള്ളേർ സോ അവരെ ഞാൻ എന്നും ഓർക്കും എനിക്ക് കാനഡയിൽ വന്നിട്ട് ഫസ്റ്റ് കിട്ടിയൊരു ഫ്രണ്ട്ഷിപ്പും ഗ്യാങ്ങും വരുന്നവർ സോ അന്ന് അവിടെ ക്രിസ്മസിൻ്റെ ചെറിയ പരിപാടി ഉണ്ടായിരുന്നു അത് പ്രിയ കേട്ടോ കേക്ക് മുറിച്ചത് പ്രിയ സാലിബ്രോയുടെ ഒരു കൂട്ടുകാരിയാണ് പുള്ളിക്കാരി ഒരു പഞ്ചാബിയാണ് പുള്ളി ഉണ്ടായിരുന്നു ദീപക് ബ്രോ ഉണ്ട് അതുല് ക്രിസ്വിൻ പിന്നെ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു ബെന്നർ പിന്നെ എന്താ ആൽവിൻ ഡേവിഡ് ബ്രോ 2 ആൽവിൻ ഉണ്ട് അതിലൊരു ആൽവിൻ എൻ്റെ സെയിം ബർത്ത്ഡേ ആട്ടോ ഞങ്ങൾ എൻ്റെ ഒരു ദിവസം തന്നെ ജനിച്ചത് 2 ഡിഫറെൻറ്റ് ഇയേഴ്സാണ് പക്ഷേ ഒരേ മന്ത് ഒരേ ഡേറ്റ് ആയിരുന്നു അപ്പം ഹാപ്പിയായിട്ട് ഞാൻ അവിടെ ഒരു 10-25 ദിവസം നിന്നു ഭയങ്കര സന്തോഷമായിരുന്നു അവിടെ നിന്ന് എൻ്റെ കുറേ കാര്യങ്ങൾ അവർ ഹെൽപ്പ് ചെയ്തു ഇനിയും കുറേ വീഡിയോസിൽ ഇവരെ കാണാൻ പറ്റും അപ്പം അവിടുത്തെ പരിപാടി കഴിഞ്ഞ് കേക്കൊക്കെ ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് കട്ട് ചെയ്ത് തുടങ്ങി ഞങ്ങൾ അന്നിങ്ങനെ വന്ന് ചെന്നതിൻ്റെ ഒരു മടിയൊക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും പിന്നെ നമ്മളറിയാലോ 2 ദിവസം കൊണ്ട് അതൊക്കെ അങ്ങ് സെറ്റ് ചെയ്തു പിന്നെ എന്ന് പറയുമ്പോഴേക്കും ഫുഡ് ഉണ്ടാക്കുമായിരുന്നു അന്ന് എന്താണ് ചിക്കൻ സ്റ്റൂവും ബ്രെഡും ആയിരുന്നു
പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പോർക്ക് കഴിക്കൽ വളരെ കുറവാണ്. അപ്പോഴേക്ക് ഇവരുടെ വീട്ടിൽ ഞാൻ നിൽക്കുമ്പം ഇവർ പോർക്ക് ഉണ്ടാക്കുമായിരുന്നെങ്കിൽ എനിക്ക് വേറെ ഫുഡ് ഉണ്ടാക്കുമായിരുന്നു. അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ ഇവിടെ ശ്രദ്ധിക്കുമായിരുന്നു, നമുക്കൊരു ബുദ്ധിമുട്ട് വരരുതെന്ന് അവരും എന്നെ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അന്ന് ചെന്ന ദിവസം ബ്രെഡും സ്റ്റൂ ആയിരുന്നു, അത്യാവശ്യം നൈസ് ടേസ്റ്റ് ആയിരുന്നു. അവർ കഴിഞ്ഞ ഇൻടേക്കിലും മെയ് ഇൻടേക്കിലും സെപ്റ്റംബർ ഇൻടേക്കിലൊക്കെ വന്ന പിള്ളേരാ, അപ്പം ഓൾറെഡി അവരൊക്കെ ഇവിടെ സെറ്റിൽഡ് ആയി കഴിഞ്ഞു. അപ്പോഴേക്കും എനിക്ക് അവിടെ ചെന്ന് കയറിയപ്പോഴേക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളുടെ ആവശ്യമായിരുന്നു, കാരണം ഓൾറെഡി ഇതെല്ലാം സെറ്റായിരിക്കുന്നതുകൊണ്ട് അവരുടെ ഒരു ഫ്ലോയിൽ ഞാനും അങ്ങ് പോകുമായിരുന്നു. അപ്പം ബ്രെഡും സ്റ്റൂവൊക്കെ അടിപൊളിയായിരുന്നു. സ്റ്റൂ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മൾ അത്യാവശ്യം നൈസ് ഒരു നല്ല അത്യാവശ്യം നൈസ് ടേസ്റ്റിനായിരുന്നു, കാരണം ഇത്രയും വർഷം കൊണ്ട് അവർ ഉണ്ടാക്കുന്നില്ല, മാസങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് അവർ അതിലൊക്കെ പ്രാബല്യം തെളിയിച്ച് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പോൾ അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി നാളെ നമ്മുടെ വേറെ ഫ്രണ്ട്സുണ്ട് ഇവിടെ അടുത്ത് തന്നെ ഗ്രേനമിൽ, നമ്മുടെ കുറച്ച് കൂട്ടുകാരന്മാരുണ്ട്, അപ്പോൾ അവിടെ പോകണം. പിന്നെ രാവിലെ എഴുന്നേറ്റപ്പോഴുള്ള നമ്മുടെ മുറ്റത്തെ വ്യൂ നിങ്ങൾ നോക്കിക്കോട്ടെ. ഇന്ന് നേരം വെളുത്തി പിറ്റേ ദിവസം ഞാൻ നേരം വെളുത്ത് എഴുന്നേറ്റപ്പോഴേക്കും റോഡൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, മഞ്ഞൊക്കെ ഒരു ലിമിറ്റായിട്ടേ ഉള്ളൂ. ആ ഫ്രണ്ടിൽ കിടക്കുന്ന കാറ് പ്രിയയുടെ വില്ല കേട്ടോ, ആ റെഡ്. അപ്പോഴേക്കും പിറ്റേന്ന് ഞാൻ അത് കഴിഞ്ഞുള്ള പിറ്റേ ദിവസം അതിൽ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അത് നിങ്ങൾ കണ്ടിട്ട് കേട്ടോ. ഇന്ന് അതിൽ ജോലിക്ക് പോയിട്ട് വന്നപ്പോഴേക്കും നല്ല സ്നോഫാൾ ഉണ്ടെന്നാണ് പറഞ്ഞത്, നമുക്ക് നോക്കാം. പൊളിയാട്ടോ, ക്യാമറയെ കാണാൻ പറ്റുമോന്നറിയില്ല. ഓ, സ്നോ വീഴുന്നുണ്ട് കേട്ടോ, നന്നായി സ്നോ വീഴുന്നുണ്ടേ. ജസ്റ്റ് ഞാൻ ഇവിടെ സ്റ്റെപ്പൊക്കെയുള്ളായിരുന്നു, അതൊക്കെ പോയി. കണ്ടോ സ്നോ വീഴുന്നുണ്ടോ, നല്ല സ്നോഫാൾ ഉണ്ട് കേട്ടോ. അതെ, ഇന്നലത്തെ വീഡിയോസ് കണ്ടവർക്ക് കാണാം റോഡിൻ്റെയൊക്കെ അവസ്ഥ. കണ്ടോ ഇത്രയോ സ്നോ ഉണ്ട്, ആഹാഹാ, റോഡും ഇല്ല വഴിയില്ല ഒന്നുമില്ല. നല്ല സ്നോ ഉണ്ട് കേട്ടോ. ഇന്ന് തണുക്കുന്നു, ഞാൻ കയറുക. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ കുറച്ച് കൂട്ടുകാരന്മാർ ഗ്രേനമിലുണ്ട്, ഈ ഇൻഡേക്ക് തന്നെ ഉള്ളതാണ്. അപ്പം അവരുടെ വീട്ടിലോട്ടൊന്ന് പോകണം, ന്യൂ ഇയറിൻ്റെ ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട്. ഇനി അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. ഡോസിൻ്റെ ഒക്കെ വീട്ടിൽ വന്നിരിക്കുക. ഇത് അവരുടെ വീട് കഴിഞ്ഞ ദിവസം വന്നായിരുന്നു, പക്ഷെ കാണാൻ പറ്റില്ല. പിന്നെന്താ ഇന്ന് വന്നു, ഏതാണ്ട് ഉച്ച ഒരു മണി എങ്ങാണ്ട് പറയാൻ വരും. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അവർ ഉറക്കമായിരുന്നു എന്ന് പറഞ്ഞു, വൈകിട്ട് മൂന്നര നാല് മണിയപ്പം. സോ ഇന്ന് അഭീത്തൊക്കെ ബാങ്കിൽ പോയേക്കെന്ന് പറഞ്ഞു, ആരൊരാളുണ്ട്, നമുക്ക് നോക്കാം. കേട്ടോ വരുൺ, അപ്പൊ നമ്മൾ ഇന്ന് എന്താ പരിപാടി വെച്ചാൽ, ന്യൂ ഇയർ ആവുക, ഫസ്റ്റ് ന്യൂ ഇയർ കാനഡ വന്നിട്ട്. അപ്പൊ അതിന്റെ ചെറിയൊരു കുക്കിംഗ്, ചെറിയൊരു പാർട്ടി പോലെ. അപ്പൊ നമ്മൾ ഹാഫ് ബോയിൽഡ് ചപ്പാത്തി മേടിച്ചു, ബീഫ് കറി വെച്ചു. പിന്നെ ഇവരെല്ലാവരും എന്ന് പറയുമ്പോൾ ഈ ഇൻടേക്കിൽ ഞാൻ വന്നതുപോലെ ഈ ഇൻടേക്കിൽ വന്ന പുതിയ സ്റ്റുഡൻസ് ആട്ടോ. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ എടുക്കാൻ പോകുന്ന കോഴ്സ്, അൽഗോൻക്വിൻ കോളേജിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് അത് കമൻറ്റ് ഇടുവാണെങ്കിൽ ഞാൻ ഇവരോടൊക്കെ ചോദിച്ചിട്ട് ഒന്നെങ്കിൽ ഇവരുടെ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ആ കോഴ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഡൗട്ട് ഞാൻ എന്താണ് തീർത്തുതരാം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഒന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ ഇൻബോക്സിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ അങ്ങനെ എന്താണ് ന്യൂ ഇയറിൻ്റെ ചെറിയൊരു പരിപാടിയൊക്കെ കഴിഞ്ഞ്, ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് നമ്മൾ കാർഡൊക്കെ കളിച്ചു, അങ്ങനെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പയ്യെ ഞങ്ങളങ്ങ് പിരിഞ്ഞു. അപ്പോൾ ഈ വീഡിയോക്കകത്ത് അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ഇടുക, അല്ലെങ്കിൽ ഇൻബോക്സിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാനഡിയൻ വിശേഷങ്ങളായിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ഫ്രം നൈസിക് ദ വ്ളോഗർ.